നമ്മളെ സീഡ്ലെസ് ജാക്ക് ആദ്യമായിട്ട് ഒരു കണ്മണിനെ കാഴ്ചതാണ്. ഒരു വികലാംഗ കോലത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് മൊത്തത്തിൽ പണിയയക്കണ് ഉറുമ്പും ഇതൊക്കെ ആയിട്ട്. അതിൻ്റെ സീഡ്ലെസ് ആണോ സീഡ് എന്താന്നൊക്കെ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു കോലം തന്നെയാണത്. അപ്പോൾ നമ്മളെ സീഡ്ലെസ് ജാക്ക് ഏകദേശം 4-5 ദിവസമായി. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് സീഡ്ലെസ് ജാക്ക്. അപ്പം ഇതിൻ്റെ യഥാർത്ഥം എന്താന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ സംഭവം സീഡ് ഇല്ല എന്ന് നമുക്ക് പറയാം. ചെറിയ ഒന്നും ഇല്ല സംഭവം. അപ്പം കൂനുണ്ട്. നമ്മളൊരു വീഡിയോയിലൊക്കെ കണ്ടത് പൈനാപ്പിൾ മുറിച്ച് തിന്നണമാതിരി മുറിച്ച് തിന്നാന്നൊക്കെയാണ് ഇത് കേട്ടത്. എന്തായാലും നോക്കാം നമ്മളെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ചക്ക വലുപ്പമായിട്ടില്ല. ആദ്യമായിട്ടുണ്ടായൊരു ചക്കയാണ്. കുരു എന്തായാലും ഇല്ല. സീഡില്ല. സീഡിൻ്റെ പോലത്തെ ഒരു പടപ്പുള്ളത് ആ ടിഷ്യൂ എന്ന് കാണിച്ച്. അതിൻ്റെ അരക്കുണ്ട്, ഗമ്മുണ്ട്. ഗമ്മും നോർമൽ ഇതിലുള്ള ഒരു ഗമ്മേ ഉള്ളൂ. വലിയൊരു ഗമ്മുണ്ട് എന്ന് പറയാനില്ല. നമ്മൾ വിയറ്റ്നാം വേറിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗമ്മ തന്നെ ഉള്ളൂ. ഇത് ചക്ക ചെറിയ ചക്കയാണ്. ആദ്യത്തെ കന്നിച്ചക്കയാണ്. അതിൻ്റെ ടേസ്റ്റ് കുരു ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കാരണം നമ്മളത് വെച്ച് എന്നല്ലാതെ കുരു എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒരു ചെറിയൊരു പടപ്പാണുള്ളത്. അതിന് സീഡ് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ശരിക്കും നല്ല മധുരം ഉണ്ട് കേട്ടോ. മധുരത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ പൈനാപ്പിളൊക്കെ തിന്ന മാതിരി തിന്ന കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല. ഞാൻ TDS ഒന്ന് നോക്കാം നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. കൈമ അതിൻ്റെ ഗമ്മുള്ളതുകൊണ്ട് അമ്മോ 31 ബ്രിക്സ് ആണ് അതിന് കാണുന്നത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പം നമ്മൾ ഗോലക്ക് മാങ്ങ ഗ്രീൻ ഐവറി മാങ്ങ മുറിച്ചപ്പം നമുക്ക് 16 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡബിള് 30 മുകളിലേക്കുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വൈസ് അതിൻ്റെ ഫ്ലേവർ വൈസ് ഒരു രക്ഷയില്ല. ഒരു സംഭവം ചക്ക തന്നെയാണ്. കാഴ്ച കിട്ടിയവർക്ക് നമുക്ക് ഏകദേശം ഒരു 6 ആയ പ്ലാവാണ്. അപ്പം ഇത് കായ്ക്കൂലെന്നൊക്കെയുള്ളൊരു ഇത് പലതരം പറഞ്ഞു കേട്ടിരുന്നു. എവിടെയും കായ്ച്ചതായിട്ടും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതായിട്ടും കണ്ടിട്ടില്ല. തായ്ലൻഡിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് ചക്കനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ചെറിയ ചക്കയാണ്. ഇതിലിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി കൂടുതൽ വെള്ളം വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് തൈര് ഒന്ന് പോഷിപ്പെടുത്തണം അടുത്ത വർഷം. കാരണം അത് കന്നിച്ചക്കയാണ്. അപ്പോൾ അത് അത്രേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. ഉള്ള പൈനാപ്പിൾ പോലെ തന്നെ മുറിച്ച് ഒഴിവാക്കാൻ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഞങ്ങളെ നാട്ടിൽ പറയും ഇതിൻ്റെ ചവണാന്ന്. അതടക്കം നല്ല നല്ല മധുരമുണ്ട്. അതാണ് ഈ പൈനാപ്പിൾ പോലെ മുറിച്ച് തിന്നാന്ന് പറഞ്ഞത്. ചക്കൻ്റെ ചോളയും ഇതിൻ്റെ ചവണയും അടക്കം മുറിച്ചിട്ട് കഴിക്കുക. കാരണം സീഡ് ഫ്രീ ആണല്ലോ. സീഡ് എന്ന് പറഞ്ഞ സാധനമില്ല, ചക്കയില്ല. അപ്പം 30 ഉള്ള നല്ലൊരു മധുരമുള്ള ക്രിസ്പി ആയ വാട്ടർ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത നല്ലൊരു ചക്ക അതാണ് നമ്മുടെ സീഡ്ലെസ് ജാക്ക്. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ. ബൈ. അബ്ദുറസാഖ്, തിരുവനന്തപുരം.